Hi all, welcome to World Bank Beaker YouTube channel. Nammal innu Diploma in Electrical and Electronics Engineering le third semester le ulla subject aanu Analog Devices and Circuits ADC ennu parayum. Ee subject ne kurichaanu nammal innu discuss cheyan uddeshikkunnathu. Appo ee subject ilekku kadakkunnathinu munne aayittu subject le topic ilekku praveshikkunnathinu munne aayittu ഈ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ഓവറോൾ ഐഡിയ തരാം. എന്താണ് ഇതിൽ പഠിക്കുന്നത്, എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ഒന്ന് പറയാം. അപ്പൊ ഈ സബ്ജക്റ്റിൽ പ്രധാനമായിട്ടും പ്യുവർലി ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആണ് ഈ സബ്ജക്റ്റ്. ഇലക്ട്രോണിക്സ് കോമ്പണൻസിനെ കുറിച്ചും അതിന്റെ സർക്യൂട്ട്സിനെ കുറിച്ചും ഒക്കെയാണ് ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത്. സിലബസ് കുറച്ച് വാസ്റ്റ് ആണ്, എന്നാലും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് കോമ്പണൻസിനെ കുറിച്ചൊന്നും പഠിക്കാനല്ല, ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ ഉണ്ടായാൽ മതി ആ കോമ്പണൻസിനെ കുറിച്ചിട്ട്. അപ്പൊ ഈ സബ്ജക്റ്റിൽ നമുക്ക് നാല് മൊഡ്യൂളുകളാണ് പഠിക്കാനുള്ളത്. ആ നാല് മൊഡ്യൂൾ ഏതൊക്കെയാന്ന് പറയാം. ഓരോ മൊഡ്യൂളിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാന്നുള്ളത്. ആദ്യത്തെ മൊഡ്യൂളില് റക്റ്റിഫയേഴ്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, അതാണ് ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റക്റ്റിഫയറിനെ കുറിച്ചും വേവ് ഷേപ്പിംഗ് സർക്യൂട്ടായ ക്ലിപ്പേഴ്സ് ക്ലാമ്പേഴ്സിനെ കുറിച്ചാണ് ആദ്യത്തെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ആംപ്ലിഫയറിനെ കുറിച്ചും ഫീഡ്ബാക്ക് സർക്യൂട്ട്സിനെ കുറിച്ചാണ് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത് ഓസിലേറ്റേഴ്സ് ആൻഡ് മൾട്ടി വൈബ്രേറ്റേഴ്സ്, അതാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. നാലാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ ഒപ്പാംസ്, ഇങ്ങനെ നാല് മൊഡ്യൂളുകളിലായിട്ടാണ് ടോപ്പിക്കുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എളുപ്പം തന്നെയാണ്, സബ്ജക്റ്റ് കുറച്ച് വാസ്റ്റ് ആണെന്ന് മാത്രം. ഓക്കെ, നമുക്ക് സബ്ജക്റ്റിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ റക്റ്റിഫയേഴ്സ് ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, ആ മൊഡ്യൂളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ മൊഡ്യൂളിലെ ചില ടോപ്പിക്കുകൾ. അപ്പൊ നോക്കാം, നമുക്കറിയാം ഓൾമോസ്റ്റ് ഓൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് നീഡ് ഡി സി സപ്ലൈ. നമുക്കറിയാം എല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ട്സും, ഇപ്പോൾ ട്രാൻസിസ്റ്റർ ആവട്ടെ, കോമ്പണൻസ് ട്രാൻസിസ്റ്റർ ആവട്ടെ, അതേപോലെ ഐ സി ആവട്ടെ, ഇതൊക്കെ ഡി സി ആണ് അവർക്ക് ഇൻപുട്ട് ആയിട്ട് കിട്ടേണ്ടത്. അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഡി സി വോൾട്ട് കിട്ടണം അല്ലെ. അപ്പോൾ ഡി സി വോൾട്ട് കിട്ടാൻ, ഡി സി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ, ഡി സി എവിടെ നിന്ന്? നമ്മൾ സാധാരണ നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബാറ്ററിയാണ്. അപ്പൊ ഡി സി കിട്ടണമെങ്കിൽ ബാറ്ററി നിന്ന് ഡി സി സപ്ലൈ അതിലേക്ക് കൊടുക്കണം. പക്ഷേ ഈ കാണുന്ന എല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ട്സിനും കോമ്പണൻസിനും ഈ ബാറ്ററി നിന്ന് ഡി സി സപ്ലൈ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടുന്ന ഈ സപ്ലൈ, നമുക്ക് കിട്ടുന്ന സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 230 volt 50 hertz എ സി സപ്ലൈ. ആ എ സി സപ്ലൈനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം പരിഹരിച്ചു. ഓക്കെ, ആ ഏത് സർക്യൂട്ടിനാണോ കോമ്പണന്റിനാണോ ഡി സി വേണ്ടത്, അപ്പൊ നമുക്ക് കിട്ടുന്ന എ സിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി, ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം പരിഹരിച്ചു. അപ്പൊ എങ്ങനെയാണ് എ സി നെ എ സി സിഗ്നലിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുക? അങ്ങനെ എ സി സിഗ്നലിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് റക്റ്റിഫിക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടുക. എ സി സിഗ്നലിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റക്റ്റിഫിക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടും. അപ്പൊ റക്റ്റിഫിക്കേഷൻ നടത്തണമെങ്കിൽ എന്ത് വേണം, ഒരു സർക്യൂട്ട് വേണ്ടേ? എ സിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു സർക്യൂട്ട്, ഒരു റക്റ്റിഫിക്കേഷൻ പ്രോസസ്സ് നടത്തണമെങ്കിൽ ഒരു സർക്യൂട്ട് വേണം, ഇലക്ട്രോണിക് സർക്യൂട്ട്. ആ സർക്യൂട്ടിന് നമ്മൾ പറയുന്ന പേരാണ് റക്റ്റിഫയർ എന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പൊ എന്താ റക്റ്റിഫയർ എന്നതിന്റെ ആൻസർ കിട്ടി. റക്റ്റിഫയർ ഈസ് എ സർക്യൂട്ട് വിച്ച് കൺവേർട്ട് എ സി സിഗ്നൽ ഇൻ ടു ഡി സി. എ സി സിഗ്നലിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ടിന് നമ്മൾ പറയുന്ന പേരാണ് റക്റ്റിഫയർ. ആ റക്റ്റിഫയറിനെ കുറിച്ചാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്, റക്റ്റിഫയർ. ഇനി ഈ റക്റ്റിഫയേഴ്സ് ആർ ഓഫ് ടു ടൈപ്പ്. റക്റ്റിഫയേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതേതൊക്കെ വെച്ചാൽ, ഒന്ന് ഹാഫ് വേവ് റക്റ്റിഫയർ, ഹാഫ് വേവ് റക്റ്റിഫയർ. രണ്ടാമത്തത് ഫുൾ വേവ് റക്റ്റിഫയർ, ഫുൾ വേവ് റക്റ്റിഫയർ. അപ്പൊ രണ്ട് ടൈപ്പ് റക്റ്റിഫയർ ആണുള്ളത്, ഹാഫ് വേവ് റക്റ്റിഫയറും ഫുൾ വേവ് റക്റ്റിഫയറും. ഈ രണ്ടിനെ കുറിച്ചും നമുക്കിവിടെ പഠിക്കാനുണ്ട് ഈ മൊഡ്യൂളിൽ. അതിന് ആദ്യം നമ്മൾ ഹാഫ് വേവ് റക്റ്റിഫയറിനെ കുറിച്ച് പഠിക്കും, ദെൻ വിൽ മൂവ് ടു ഫുൾ വേവ് റക്റ്റിഫയർ. അപ്പൊ ഈ ഒരു ഫസ്റ്റ് നമ്മൾ ഹാഫ് വേവ് റക്റ്റിഫയറിനെ ഹാഫ് വേവ് റക്റ്റിഫയറിനെ കുറിച്ച് നോക്കാം. അപ്പൊ നോക്കുക, ലെറ്റ്സ് സീ വാട്ട്സ് ഹാഫ് വേവ് റക്റ്റിഫയർ. എന്താണ് ഹാഫ് വേവ് റക്റ്റിഫയർ എന്ന് നോക്കാം. ഓക്കെ, റക്റ്റിഫയർ എന്ന് പറഞ്ഞാൽ എ സിനെ ഡി സി ആക്കുക, അത് തന്നെയാണ് ഈ ഹാഫ് വേവ് റക്റ്റിഫയറും ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു എ സി സിഗ്നൽ ഇൻപുട്ട് ആയിട്ട് ഒരു ഹാഫ് വേവ് റക്റ്റിഫയറിന് കൊടുത്തു. ഓക്കെ, ഒരു എ സി സിഗ്നൽ വരക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, ശ്രദ്ധിക്കുക. ഇതൊരു ഇൻപുട്ട് സിഗ്നൽ വി ഇൻ.
ഓക്കേ ഒരു ഇൻപുട്ട് സിഗ്നൽ എസി ഇൻപുട്ട് സിഗ്നൽ നമ്മൾ ഒരു ഹാഫ് വേ റക്റ്റിഫയറിന് കൊടുത്തു HWR എന്നാണ് ഹാഫ് വേ റക്റ്റിഫയർ അപ്പോൾ ഒരു എസി ഇൻപുട്ട് സിഗ്നൽ ഹാഫ് വേ റക്റ്റിഫയറിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് എന്താ അറിയോ നോക്ക ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന വേവ് ഫോം ഇതാ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന വേവ് ഫോം ഇതായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് വേവ് ഫോം എന്താ അതിന്റെ പ്രത്യേകത ഇവിടെ നോക്ക് എ സി ആയിരുന്നു അതായത് പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് ഹാഫ് സൈക്കിൾ ഉണ്ടായിരുന്നു ഇവിടെ എന്താ ഉള്ളത് ഒരൊറ്റ ഹാഫ് സൈക്കിൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസേറ്റിംഗ് ഡി സി ഔട്ട്പുട്ട് ആണ് നമുക്ക് എന്തിന് കിട്ടുക ഒരു ഹാഫ് വേവ് റക്റ്റിഫയറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക അപ്പൊ ഹാഫ് വേവ് റക്റ്റിഫയർ എന്ന് പറഞ്ഞ ഒന്നുമില്ല എ സി ഇൻപുട്ട് സിഗ്നലിനെ പൾസേറ്റിംഗ് ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സർക്യൂട്ടിനാണ് ഹാഫ് വേവ് റക്റ്റിഫയർ എന്ന് പറയുക ഇനി ഈ ഹാഫ് വേവ് റക്റ്റിഫയറിൽ എങ്ങനെയാണ് ഹാഫ് വേവ് റക്റ്റിഫയർ ഈ എ സിനെ ഡി സി ആക്കി മാറ്റുക അതിന്റെ സർക്യൂട്ട് ഓപ്പറേഷൻ നമുക്ക് നോക്കാം ഹാഫ് വേവ് റക്റ്റിഫയറിന്റെ സർക്യൂട്ട് ഓപ്പറേഷൻ അപ്പൊ ഒരു ഹാഫ് വേവ് റക്റ്റിഫയർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് സർക്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വി നീഡ് ത്രീ കോമ്പണൻസ് മൂന്ന് കോമ്പണൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് ഒരു ട്രാൻസ്ഫോമർ വേണം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ രണ്ടാമത്തെ കോമ്പണന്റ് ഒരു ഡയോഡ് വേണം മൂന്നാമത്തെ കോമ്പണന്റ് ഒരു ലോഡ് റെസിസ്റ്റർ വേണം ഈ മൂന്ന് കോമ്പണന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാഫ് വേവ് റക്റ്റിഫയറിന്റെ സർക്യൂട്ട് ഉണ്ടാക്കാൻ പറ്റും ഇനി ഓരോ കോമ്പണന്റും എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പണന്റ് ആണ് ഒരു ഹാഫ് വേവ് റക്റ്റിഫയർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പണന്റ് ആണ് ഡയോഡ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിട്ടുണ്ട് ഡയോഡ് അല്ലെ ഒരു ഡയോഡിന്റെ സിമ്പൽ എങ്ങനെയാ വരിക എങ്ങനെയാ വരക്ക നമ്മൾ ഇതാണ് ഒരു ഡയോഡിന്റെ സിമ്പൽ എന്ന് പറയുന്നത് അപ്പൊ ഡയോഡിൽ നമുക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് ആനോഡും കാഥോഡും ഉണ്ടാവും ഡയോഡിന്റെ ആനോഡ് ഏതാ ഇതാണ് ആനോഡ് പലപ്പോഴും പല കുട്ടികളും പറയും ഇതാണ് ആനോഡായിട്ട് കൺസിഡർ ചെയ്യാം മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ആനോഡ് ഇത് കാഥോഡ് ഓക്കെ അപ്പോൾ ഈ ഡയോഡിന്റെ പ്രത്യേകത എന്താ ഡയോഡീസെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയോഡീസ് എ സെമി കണ്ടക്ടർ ഡിവൈസ് വിച്ച് അലൗസ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ ഒരു ഡയറക്ഷനിൽ മാത്രം കറണ്ടിന്റെ ഫ്ലോ അലോ ചെയ്യുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസിനെയാണ് നമ്മൾ ഡയോഡ് എന്ന് പറയാം അപ്പോൾ ഡയോഡിൽ നമുക്കറിയാം ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഡയോഡിന്റെ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ എന്ന് പറയാം ആനോഡിന്റെ അല്ലെങ്കിൽ ഡയോഡിന്റെ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് എന്ന് പറയും തിരിച്ചാണെങ്കിലോ റിവേഴ്സ്ഡ് ബയാസ്ഡ് കണ്ടീഷൻ എന്ന് പറയും അപ്പോൾ ഡയോഡ് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുക വെച്ചാൽ ഡയോഡ് കണ്ടക്ട് ഓർ ഡയോഡ് അലോസ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഓൺലി വെൻ ഇറ്റ് ഇസ് ഫോർവേഡ് ബയാസ്ഡ് ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുന്ന സമയത്താണ് അത് എന്ത് കണ്ടക്ട് ചെയ്യുക അത് ഫ്ലോ ഓഫ് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുക റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ അത് റിജക്ട് ചെയ്യും ബ്ലോക്ക് ചെയ്യും കറണ്ടിനെ ഇതാണ് ഡയോഡിന്റെ വർക്കിംഗ് അപ്പൊ ഈ ഡയോഡാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു റക്റ്റിഫയർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ ഡയോഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് റക്റ്റിഫയർ ഉണ്ടാക്കുക എന്നുള്ളത് ഓക്കെ റക്റ്റിഫയർ സർക്യൂട്ടിലാണ് ഡയോഡ് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഡയോഡ് പിന്നെ നമ്മൾ പറഞ്ഞു പിന്നെ എന്താ വേണ്ടത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് വേണ്ടത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അപ്പൊ എന്തിനാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നുള്ളത് നോക്കാം ട്രാൻസ്ഫോമർ ഒക്കെ വരയ്ക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വേണം എന്തിനാണ് ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എത്രയാ 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ എന്നാൽ ഈ കോമ്പണൻസ് വർക്ക് ചെയ്യാൻ വേണ്ട വോൾട്ടേജ് എത്രയാ അറിയോ അത്ര വലിയ വോൾട്ടേജ് ഒന്നും വേണ്ട ബിറ്റ്വീൻ 2 വോൾട്ട് ടു 24 വോൾട്ട് ഓൾമോസ്റ്റ് എല്ലാ ഇലക്ട്രോണിക് കോമ്പണൻസും വർക്ക് ചെയ്യുന്നത് 2 to 24 വോൾട്ടിന്റെ ഇടയിലുള്ള ഡി സി സപ്ലൈയിലാണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ ആണ് നമ്മൾക്ക് ഇൻപുട്ട് ആയിട്ട് കിട്ടുന്നത് അപ്പൊ എന്തിനാ അത്രയും വലിയ ഇൻപുട്ടിനെ ഒന്ന് ചെറുതാക്കണം 2 to 24 വോൾട്ടിന്റെ ഇടയിലാക്കിയിട്ട് കുറച്ച് കൊണ്ടുവരണം ആ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് അറിയോ ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഇന്നെ റക്റ്റിഫയർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ടു റിഡ്യൂസ് ദ വോൾട്ടേജ് ഫ്രം 230 വോൾട്ട് ടു ബിറ്റ്വീൻ 2 to 24 വോൾട്ട് ഡി സി ആയിട്ട് അല്ലെങ്കിൽ 2 to 24 വോൾട്ടിലേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് അങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വേണം പിന്നെ നമ്മൾ പറഞ്ഞു ഡയോഡ് ആണ് വേണ്ടത് ആ ഡയോഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുടെ സെക്കൻഡറിയിൽ നിന്ന് ഡയോഡ് കണക്ട് ചെയ്യുക എന്നിട്ട് ആ ഡയോഡ് നേരെ ഒരു ആർ എൽ ലോഡ് റെസിസ്റ്റർ എന്നാ പറയാ ആർ എൽ
ലോഡ് റെസിസ്റ്ററിലേക്ക് ഡയോഡ് സോറി ആ ഡയോഡ് കണക്ട് ചെയ്യുക. ഇതാണ് ഒരു റെക്ടിഫയർ സർക്യൂട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ 230 വോൾട്ട് 50 ഹെർട്സ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ പറഞ്ഞ പോലെ ഒരു പൾസേറ്റിംഗ് ഡി സി ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വേവ്ഫോം എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. ഒറ്റ വേവ്ഫോം ആക്കിയിട്ട് ഞാൻ വരക്കാം. ഉദാഹരണമായിട്ട് ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കണം, ഞാൻ വരക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇതാണ് വി ഇൻ, നമ്മുടെ ഇൻപുട്ട് വി ഐ. ഇൻപുട്ട് വോൾട്ട് കൊടുത്തു 0 to 2 pi, 0 to 2 pi. ഇവിടെ ഒക്കെ ഒരു ഇൻപുട്ട് സപ്ലൈ നമ്മൾ കൊടുത്തു. ഇവിടെ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലേക്ക് ഒരു 230 വോൾട്ട് ഇൻപുട്ട് സപ്ലൈ കൊടുത്തു. ഇനി നമുക്ക് ഈ കൊടുത്ത സപ്ലൈ നേരെ ഡയോഡിലേക്കാണ് പോവുക. ഈ ഡയോഡിന് രണ്ട് കണ്ടീഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ഉണ്ട്, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ഉണ്ട്. ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ മാത്രമേ ഇറ്റ് അലോസ് ദ ഫ്ലോ ഓഫ് കറന്റ്, കറന്റിനെ കടത്തി വിടുള്ളൂ. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ എന്തെയും അതിനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലാവുക? ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവ് ആകുമ്പോഴാണ് ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലാവുക. അപ്പോൾ ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ നോക്കി ഈ ഔട്ട്പുട്ട് എന്താ സംഭവിക്കാൻ നോക്കാം. ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് ചെയ്യും? ഡയോഡിന്റെ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഡയോഡ് ഏത് കണ്ടീഷനിലായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. അപ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഡയോഡ് വിൽ ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഈ സർക്യൂട്ട് എന്തായിരിക്കും? ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ അവിടെ സ്വിച്ച് പോലെ ഡയോഡ് ആക്ട് ചെയ്യും. ക്ലോസ് ചെയ്ത സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് ക്ലോസ് ചെയ്ത പോലെ നിൽക്കും. അതിനർത്ഥം ഈ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നർത്ഥം. അപ്പൊ എന്താണ് നമ്മൾ കൊടുത്ത ഇൻപുട്ട്? അതേ ഔട്ട്പുട്ട്, ആ കൊടുത്ത ഇൻപുട്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യും? ഈ ലോഡ് റെസിസ്റ്റർ ആർ എല്ലിൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്ത ഇൻപുട്ട് ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, വാട്ട് എവർ ഇൻപുട്ട് വി ആർ ഗിവൺ, ദാറ്റ് വിൽ ഗെറ്റ് അസ് എൻ ഔട്ട്പുട്ട്. അതേ സാധനം തന്നെ എന്തായിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടും. ആ കൊടുത്ത സാധനം അതേപോലെ വി ഐ എന്താണോ അത് തന്നെയാണ് എന്ത് കൊടുക്കുക? വി ഐ എന്താണോ അത് തന്നെയാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വി ഐ ഈക്വൽ ടു വി സീറോ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണോ നമ്മൾ കൊടുത്ത ഇൻപുട്ട് അത് അതേപോലെ തന്നെ കിട്ടും. വി ഐ ഈക്വൽ ടു വി സീറോ. ഇത് ഏത് കണ്ടീഷനിലാണ്? ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. ഓക്കെ, ഇനി ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ? ഡയോഡിന്റെ വർക്കിംഗ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഡയോഡിൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. റിവേഴ്സ് ബയാസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡയോഡ് വിൽ ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച്. ഡയോഡ് ഒരു ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യൂല, അല്ലെ? അപ്പൊ നമ്മൾ ഇൻപുട്ട് എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഔട്ട്പുട്ടിൽ നമുക്ക് എന്താ കിട്ടുക? സീറോ ആണ് കിട്ടുക. അപ്പൊ ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ദാറ്റ് മീൻസ് വി ഐ ഈക്വൽ ടു സീറോ. അത് ഏത് കണ്ടീഷനല്ല? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ. അപ്പൊ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഞാൻ അവിടെ വരക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒന്നും ഉണ്ടാവില്ല. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒന്നും ഉണ്ടാവില്ല. വി ഐ ഈക്വൽ ടു സീറോ. ഇനി വീണ്ടും അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു. ഓക്കെ, വീണ്ടും അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊണ്ട് ഡയോഡ് എന്ത് ചെയ്യും? ഫോർവേഡ് ബയാസ് കണ്ടീഷനിലായിരിക്കും. എന്താണോ കൊടുത്ത ഇൻപുട്ട് അതന്നെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അപ്പൊ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടുക? നേരെ ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യില്ല. വീണ്ടും അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യും. നോക്ക്, നമുക്കൊരു പൾസേറ്റിംഗ് ഡി സി ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ്, അതേപോലെ അതിന്റെ വേവ്ഫോം. അപ്പൊ വർക്കിംഗ് ഒന്നുമില്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. അത് കറണ്ടിനെ പാസ് ചെയ്യും, അലോസ് ദ ഫ്ലോ ഓഫ് കറണ്ട്, കറണ്ട് പാസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താണോ കൊടുത്ത ഇൻപുട്ട് അത് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും. ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. അപ്പൊ നമ്മൾ കൊടുത്ത ഇൻപുട്ട് വി ഐ എന്തായിരിക്കും? ഔട്ട്പുട്ടിൽ ഒന്നും ഉണ്ടാവില്ല, സീറോ ആയിരിക്കും കാണിക്കുക. ഇതാണ് ഡയോഡിന്റെ സോറി ഹാഫ് വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ് ആൻഡ് വേവ്ഫോം. ഇനി ഇതിലെ വോൾട്ടേജസ് നമുക്കൊന്ന് നോക്കാം. ഇതിവിടെ കിട്ടുന്ന വോൾട്ടേജസ്, ഓക്കെ, അതായത് വി ഡി സിയും അതേപോലെ വി ആർ എം എസും, അതായത് ഡി സി വോൾട്ടും അതേപോലെ ആർ എം എസ് വോൾട്ടേജും എത്ര നോക്കാം. അതിലാദ്യം വി ഡി സി, ഡി സി വോൾട്ടേജ് നമുക്കറിയാം. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വേവ് ഫോമിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൈൻ വേവ് ആവും വി എം സൈൻ ഒമേഗ ടി, അല്ലേ? അപ്പൊ വി ഡി സി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം വി ഇൻ, നമ്മൾ കൊടുക്കുന്ന വി ഇൻ എന്താ? വി എം സൈൻ ഒമേഗ ടി. ഇതിനെന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ബിറ്റ്വീൻ നമ്മൾ എടുക്കുന്ന റേഞ്ച് എത്രയാ? ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ 0 to 2 pi എടുക്കുന്നത്. അപ്പൊ വി ഡി സി കാണാൻ 1/2 pi 0 to 2 pi ഇൻറ്റു സൈൻ ഒമേഗ ടി ഇൻറ്റു ഡി ഒമേഗ ടി. ഇതിനെ ഇൻഡെക്സ്, സോറി, വി എം സൈൻ ഒമേഗ ടി ഇൻറ്റു ഡി ഒമേഗ ടി. ഈ വി ഐനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. വി എം
sin omega t into d omega t. ഓക്കെ ഇവിടെ വൺ ബൈ ടു പൈ എന്ന് പറയാൻ കാരണം നമ്മൾ ഒരു പീരീഡ് എടുക്കുന്നത് സീറോ ടു ടു പൈ ആണ് എടുക്കുന്നത്. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സീറോ ടു ടു പൈ ഒരു പീരീഡ് എടുക്കണം അല്ലെ. പക്ഷെ നമ്മൾ നോക്ക്, അതിന്റെ വേവ് ഫോം നമ്മൾ പഠിച്ചപ്പോൾ വേവ് ഫോമിൽ നമ്മൾ പഠിഞ്ഞത് എന്താ, സീറോ ടു ടു പൈയിൽ സീറോ ടു പൈ മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ, പൈ ടു ടു പൈയിൽ സീറോ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സീറോ ടു ടു പൈ എന്നുള്ള ഈ ഒരു പീരീഡിൽ എടുക്കുമ്പോൾ സീറോ ടു പൈയിൽ മാത്രമേ വാല്യൂസ് ഉണ്ടാവുള്ളൂ, പൈ ടു ടു പൈ എന്ന് പറഞ്ഞാൽ സീറോ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അല്ലെ ഇന്റഗ്രലിന്റെ ലിമിറ്റ് ഒന്ന് പൈ ടു സീറോ ടു ടു പൈ എന്നുള്ള സീറോ ടു പൈ ആക്കി മാറ്റുന്നു. സോ വൺ ബൈ ടു പൈ ഇന്റഗ്രൽ സീറോ ടു പൈ. ഓക്കെ ടു പൈ വേണ്ട, പൈ കാരണം എന്താ, പൈ ടു ടു പൈ സീറോ ആണ്. സീറോ ടു പൈ വി എം സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി ഇന്റഗ്രേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ എങ്ങനെ വരിക, ഈ വി എമ്മിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വി എം ബൈ ടു പൈ ഇന്റഗ്രൽ സീറോ ടു പൈ സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടല് വി എം ബൈ ടു പൈ ഇൻറ്റു സൈൻ ഒമേഗ ടീനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കോസ് ഒമേഗ ടി അല്ലെ. സോ മൈനസ് കോസ് ഒമേഗ ടി സീറോ ടു പൈ, ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വി എം ബൈ ടു പൈ ഇൻറ്റു ടു, വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കിട്ടും. ആ ടു ടു വെട്ടിപ്പോയി കഴിഞ്ഞാൽ വി എം ബൈ പൈ. ഇതാണ് വി ഡി സി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പൊ വി ഡി സി ഈക്വൽ ടു വി എം ബൈ പൈ. ഇനി ഐ ഡി സി ഇതേപോലെ ഡി സി കറണ്ട്, ഐ ഡി സി കാണണമെങ്കിൽ ഒന്നുമില്ല വി ഡി സി ഡിവൈഡ് ബൈ ആർ, ഇതാണ് ഐ ഡി സി. അപ്പൊ വി ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എം ബൈ പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ വി എം ബൈ പൈ ആർ, ഇതാണ് ഐ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഡി സി വോൾട്ടേജും ഡി സി കറണ്ടും കാണാനുള്ള ഇക്വേഷൻ ഹാഫ് വേവ് റക്റ്റിഫയറിന്റെ. ഇനി അടുത്തത് ആർ എം എസ് വോൾട്ടേജും ആർ എം എസ് കറണ്ടും കാണാം. ഓക്കെ നോക്കാം, ആർ എം എസ് വോൾട്ടേജും ആർ എം എസ് കറണ്ടും ഇതേപോലെ തന്നെ. ആർ എം എസ് എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ അല്ലെ. അപ്പോ വി ആർ എം എസും ഐ ആർ എം എസും കാണണം, വി ആർ എം എസ് ഐ ആർ എം എസ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻപുട്ടിന്റെ ഇക്വേഷൻ വി എം സൈൻ ഒമേഗ ടി അല്ലെ, അതിനെ റൂട്ട് എടുക്കാം, മീൻ എടുക്കണം, സ്ക്വയർ എടുക്കണം അല്ലെ. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരിക വെച്ചാൽ വൺ ബൈ ടു പൈ ഇന്റഗ്രൽ സീറോ ടു പൈ മതി, കാരണം എന്താ പൈ ടു ടു പൈ സീറോ ആണെന്ന് നേരത്തെ പറഞ്ഞു. വൺ ബൈ ടു പൈ ഇന്റഗ്രൽ സീറോ ടു പൈ വി എം സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി റേസ്റ്റ് ടു റൂട്ട് എടുക്കാൻ റേസ്റ്റ് ടു വൺ ബൈ ടു. ഓക്കെ ഇത് സോൾവ് ചെയ്യാം. അപ്പൊ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക, ഈ വി എം സ്ക്വയർ പുറത്തേക്ക് എടുക്കുക അല്ലെ. വി എം സ്ക്വയർ ബൈ ടു പൈ ഇന്റഗ്രൽ സീറോ ടു പൈ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി റൂട്ട് വൺ ബൈ ടു അല്ലെ. വീണ്ടും സോൾവ് ചെയ്യണം അല്ലെ. വി എം സ്ക്വയർ ബൈ ടു പൈ ഇന്റഗ്രൽ സീറോ ടു പൈ സൈൻ സ്ക്വയർ ഒമേഗ ടി നമുക്ക് എങ്ങനെ മാറ്റി ചെയ്തറിയോ, വൺ മൈനസ് കോസ് ടു ഒമേഗ ടി ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഡി ഒമേഗ ടി ഇങ്ങനെ മാറ്റി ചെയ്താൽ. ഓക്കെ സോൾവ് ചെയ്യുക, ഇന്റഗ്രേഷൻ ഒക്കെ ലിമിറ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി എം സ്ക്വയർ ബൈ ടു പൈ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം, ഈ ടുവിനെ പുറത്തേക്ക് എടുക്കാം. സോ വി എം സ്ക്വയർ ബൈ ഫോർ പൈ ഇന്റഗ്രൽ സീറോ ടു പൈ ഈ ഡി ഒമേഗ ടിനോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി ഒമേഗ ടി മൈനസ് കോസ് ടു ഒമേഗ ടി ഡി ഒമേഗ ടി റേസ് ടു വൺ ബൈ ടു. ഓക്കെ ഇനി വീണ്ടും എന്ത് ചെയ്യുക, ഇതിനെ ഇന്റഗ്രേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഈ രണ്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, അതേപോലെ ലിമിറ്റ് സപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുക, സോറി ഇതിന്റെ ബാക്കിയാണ് നമ്മുടെ ഇടാം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുക, വി എം സ്ക്വയർ ബൈ ഫോർ പൈ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ടി എന്ന് കിട്ടും. ഒമേഗ ടി അവിടെ ലിമിറ്റ് സീറോ ടു പൈ, പിന്നെ കോസ് ടു ഒമേഗ ടി അതായത് മൈനസ് കോസ് ടു ഒമേഗ ടി ഡി ഒമേഗ ടി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് സൈൻ ഒമേഗ ടി ബൈ ടു അതിനെ സീറോ ടു പൈയിൽ ലിമിറ്റ് കൊടുക്കുക വൺ ബൈ ടു. ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി എം സ്ക്വയർ ബൈ ഫോർ പൈ ഇൻറ്റു പൈ എന്ന് കിട്ടും അല്ലെ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൈ പൈ ക്യാൻസൽ ചെയ്ത് പോയി. സോ വി എം സ്ക്വയർ ബൈ ഫോർ ദാറ്റ് മീൻസ് വി എം ബൈ ടു എന്ന് കിട്ടും. ഇതാണ്
VRMS എന്ന് പറഞ്ഞാൽ അപ്പോൾ VRMS ന്റെ ഇക്വേഷൻ എന്താ VRMS equal to Vm by 2 ഇനി IRMS കാണാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IRMS equals VRMS divided by R അപ്പോൾ എന്താ വരിക IRMS equal to IRMS equal to Vm by 2R എളുപ്പമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് വോൾട്ടേജ് അതായത് ഡി സി വോൾട്ടും RMS വോൾട്ടും കാണാനുള്ള ഇക്വേഷൻ ആരുടെ ഹാഫ് വേവ് റക്റ്റിഫയറിന്റെ ഇത്രയും എടുത്തത് ക്ലിയർ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഹാഫ് വേവ് നമ്മൾ പറഞ്ഞതൊന്ന് ചുരുക്കി പറയാം എന്താണ് റക്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു എന്താണ് റക്റ്റിഫയർ എന്ന് പറഞ്ഞു അതേപോലെ ഹാഫ് വേവ് റക്റ്റിഫയർ അതായത് രണ്ട് ടൈപ്പ് റക്റ്റിഫയറിന്റെ ഹാഫ് വേവ് ഉണ്ട് ഫുൾ വേവ് ഉണ്ട് അതിൽ ഹാഫ് വേവ് റക്റ്റിഫയർ എന്താണെന്നും അതിന്റെ വർക്കിംഗ് എന്താണെന്നും അതിന്റെ വേവ് ഫോം എങ്ങനെയാണ് വരുന്നത് അതിന്റെ ഡി സി വോൾട്ട് അതേപോലെ ആർ എം എസ് വോൾട്ട് കറണ്ട് ഒക്കെ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ വർക്കിംഗ് അല്ലെങ്കിൽ നമ്മൾ ഹാഫ് വേവ് റക്റ്റിഫയറിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡയോഡാണ് മെയിൻ കോമ്പണന്റ് ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിലാണെങ്കിൽ സർക്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു ഡയോഡ് വിൽ ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് അപ്പോൾ മാത്രം കണ്ടക്ഷൻ നടക്കും നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്താണോ അത് ഇൻപുട്ട് ആയിട്ട് കിട്ടും സോറി ഇൻപുട്ട് എന്താണോ അത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് വിൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ആക്ട് ആസ് എ ഓപ്പൺ സ്വിച്ച് അപ്പൊ കണ്ടക്ഷൻ നടക്കൂല നമുക്ക് ഔട്ട്പുട്ടിൽ സീറോ ആയിരിക്കും അപ്പൊ നമുക്കൊരു പൾസേറ്റിംഗ് ഡി സി ആണ് ഒരു ഹാഫ് വേവ് റക്റ്റിഫയറിൽ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയത് അപ്പൊ ഇത്രയും എടുത്തത് നന്നായിട്ടൊന്നുകൂടി കാണുക അതുപോലെ തന്നെ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ സർക്യൂട്ട്സുകളൊക്കെ ഒന്ന് വരച്ച് പഠിക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക തൽക്കാലം ഹാഫ് വേവ് റക്റ്റിഫയറിൽ ഇത്രയും നോക്കിയാൽ മതി ബാക്കിയുള്ളത് അടുത്തത് നമുക്ക് ഫുൾ വേവ് റക്റ്റിഫയർ ആണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം സോ ഡു വെൽ ഓൾ ദ ബെസ്റ്റ്